എസ്സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനുള്ളൊരു ടോപ്പിക്കല്ല നോക്കുന്നത്, കേറ്റഡ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെയും കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് പേര് കുറേ സംശയങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യേണ്ടത്, എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന സബ്ജക്റ്റുകൾ, അങ്ങനെ സിലബസ് കണ്ടാൽ പോലും പല ആളുകൾക്കും പിന്നെയും പിന്നെയും സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞിരുന്നു കേറ്റഡ് കാറ്റഗറി 3 കേറ്റഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെയും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിനെ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വീഡിയോയിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് അത് കേറ്റഡിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു, എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ കേറ്റഡ് ജയിക്കാം എന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ആ വീഡിയോ കൂടി കാണുന്നത് വളരെയധികം ഉപകാരപ്പെടും. ആ വീഡിയോയിൽ കണ്ട് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 110% നിങ്ങൾക്ക് കേറ്റഡ് പാസ്സായി എടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സബ്ജക്റ്റ് അതായത് സോഷ്യൽ സയൻസ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എന്തൊക്കെയാണ് സോഷ്യൽ സയൻസിൻ്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സോഷ്യൽ സയൻസ് കാറ്റഗറി 3 സോഷ്യൽ സയൻസ് കാറ്റഗറി 2 ആണ് ഈ വീഡിയോ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാറ്റഗറി ചിലർ ചോദിച്ചിരുന്നു കാറ്റഗറി 3 ഞാൻ 3 വേണ്ടി പഠിക്കണോ 2 വേണ്ടി പഠിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് സിമിലർ ടോപ്പിക്കുകൾ കാറ്റഗറി 3 കാറ്റഗറി 2 വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കിട്ടാത്ത ആൾ, അത് ചിലപ്പോൾ കാറ്റഗറി കാറ്റഗറി 3 കിട്ടിയവർ 2 വേണ്ടി പഠിക്കുക, അപ്പോൾ 2 കിട്ടിയവർ 3 വേണ്ടി പഠിക്കുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ കിട്ടാത്തവരുടെ കാര്യമാണ്, 2 കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ 2 ഒരുമിച്ച് അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസ് സിമിലറാണ്. ചിലപ്പോൾ കാറ്റഗറി 3 വേണ്ടി സിലബസ് അനുസരിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 2 അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതി 2 സിലബസ് വരെ നോക്കാതെ ആയിരിക്കും ചിലപ്പോൾ എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ ചില ആളുകൾ 2 ജയിച്ചിട്ട് കാറ്റഗറി 3 ഫെയിലായി പോകാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ 2 വേണ്ടി പഠിച്ചാലും 3 വേണ്ടി പഠിച്ചാലും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ 2 കൂടി അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് ടോപ്പിക്കുകൾ സിമിലറായിട്ട് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരു കാറ്റഗറിക്ക് മാത്രമായിട്ട് സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് മറ്റേതും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ച ചോദ്യങ്ങൾ വച്ചുകൊണ്ട് ആ ഒരു പരീക്ഷ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 2 കിട്ടാത്തവരെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ട സമയമാകുമ്പോൾ 2 ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി കാറ്റഗറി 3 കേസ്, അതായത് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കേസിൽ പറയുമ്പോൾ 80 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. കാറ്റഗറി 3 80 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 80 ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു വാസ്റ്റ് സിലബസാണ്. അതായത് ഒത്തിരി കാര്യങ്ങൾ കാറ്റഗറി 3 സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുണ്ട്. ഇനി സോഷ്യൽ സയൻസിലെ കാറ്റഗറി 2 കാറ്റഗറി 3 എന്തൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, പെഡഗോഗി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ സയൻസ് നമുക്ക് കാറ്റഗറിന് വേണ്ടി പഠിക്കാൻ സിലബസിലുള്ളത്. എന്തൊക്കെയായിരുന്നു? ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സയൻസ്, പെഡഗോഗി. അതായത് സോഷ്യൽ സയൻസിൻ്റെ എല്ലാ തന്നെ ബ്രാഞ്ചസും എന്തിൽ പഠിക്കാനുണ്ട്? നമുക്ക് കാറ്റഗറിനെ പഠിക്കാനുണ്ട്. കാറ്റഗറി 3 കാര്യം പറയുമ്പോൾ 80 ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഒരു വാസ്റ്റ് സിലബസ് തന്നെയാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാറ്റഗറി 3 വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം കാറ്റഗറി 2 തന്നെയാണ്. അതായത് സിലബസ് കുറവാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കുറച്ചും കൂടി സിമ്പിൾ കാര്യങ്ങളാണ് 2 പഠിക്കാനുള്ളത്. കൂടാതെ എന്താണ്, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, കാറ്റഗറി 2 നേടാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ കാറ്റഗറി 3 നമ്മൾ നേടാതിരിക്കാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് കാറ്റഗറി 3 കൂടെ നേടിയിരിക്കണം. ഭയങ്കര നമ്മൾ സാധാരണ പി എസ് സി എക്സാം പോലെ അത്രയ്ക്ക് ടഫ് ഒന്നുമല്ല. കാരണം എന്താ, നെഗറ്റീവ് മാർക്കില്ല. 80 ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ അതിൽ നിന്ന് ഒരു 50 നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. ബാക്കി എന്താണ്, 30 പൊക്കോട്ടെ, അതായത് 30 നമുക്ക് അറിയാൻ പാടില്ലാണ്ട് കളഞ്ഞാലും 50 മിനിമം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു 3 നിന്ന് സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിരിക്കണം. അതിനകത്ത് എന്താണ്, നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മിസ് എനിക്ക് ഈ പ്രാവശ്യം കയറ്റിട്ട് കിട്ടിയില്ല എന്നൊക്കെ ഒത്തിരി ആൾ പറയുന്നുണ്ട്. അവരൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ അപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കുകളൊന്നും തുറന്നിരിക്കില്ല, എനിക്ക് അതിന് സമയമില്ല, എനിക്ക് ഇതിന് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് തള്ളി തള്ളി ഇടും. എന്നിട്ട് ഹോൾ ടിക്കറ്റ് വരുന്നതിൻ്റെ തലേദിവസം മുതൽ എവിടെ നിന്ന് പഠിക്കണം എന്നറിയില്ല, അവിടെ നിന്ന് കുറച്ച് പഠിക്കും, ഇവിടെ നിന്ന് കുറച്ച് പഠിക്കും, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് പഠിക്കും, പിന്നെ ഒന്നും അറിയാൻ പാടില്ല. ഓപ്ഷന് കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ, അതാണ്
ഇതാണോ ഇതാണോ പിന്നെ കറക്കി കുത്തി ജഗ പുകയാക്കി ഫെയിൽഡായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കൊരു സിലബസ് ഉണ്ട്, ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ തരുന്ന ക്ലാസ്സുകൾ കറക്റ്റായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ എന്താണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് അല്ലാണ്ട് ഒരു ചോദ്യം ഇല്ല ഇതിനകത്ത്, നിങ്ങൾ ആ സിലബസ് നോക്കി പഠിച്ചിട്ട് പോയിക്കേ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് പാസ്സാൻ സാധിക്കും. പിന്നെ പഴയതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കയറ്റേണ്ടി വന്നിട്ടുണ്ട്. പണ്ട് എങ്ങനെയായിരുന്നു, എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർഷം മാത്രമേ അതിൻ്റെ ഒരു പീരീഡ് ഉള്ളൂ, ടൈം ഓഫ് പീരീഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാലും എന്ത് ചെയ്യണം, പിന്നീടും എക്സാം എഴുതണം. ഇപ്പം അങ്ങനെയല്ല, ഒറ്റ പ്രാവശ്യം എക്സാം എഴുതി പാസ്സായാൽ അത് ആയുഷ്കാലം മൊത്തമുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് ഉപകരിക്കാം. അതുകൊണ്ട് ഒറ്റ തവണത്തെ കഷ്ടപ്പാട് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ 50 മാർക്കെങ്കിലും സ്കോർ ചെയ്തിരിക്കണം. അതിനകത്ത് ഹിസ്റ്ററിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസാണ് ഹിസ്റ്ററി പോർഷനിൽ നിന്നും ചോദിക്കുന്നത്. 80 ക്വസ്റ്റ്യൻ വരുന്നതിൽ 15 മാർക്ക് ഇവിടെ നിന്നാണ് ഹിസ്റ്ററി പോർഷനിൽ നിന്നാണ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിന് ചോദിക്കുന്നത്. ജോഗ്രഫിക്കും ഇതുപോലെ തന്നെ 15 മാർക്കാണ് ചോദിക്കുന്നത്. ഹിസ്റ്ററിക്ക് 15 മാർക്കും ജോഗ്രഫിക്ക് 15 മാർക്കുമാണ്. അതുപോലെ എക്കണോമിക്സിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എക്കണോമിക്സിൽ വരുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസിലും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. പെഡഗോഗിയിൽ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇങ്ങനെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോലെ കറക്റ്റ് 30 ക്വസ്റ്റ്യൻ പെഡഗോഗിയിൽ നിന്നും കറക്റ്റ് ഹിസ്റ്ററിയിൽ നിന്നും 15 എണ്ണം അങ്ങനെയൊന്നും ചോദിച്ചു തരാൻ കണ്ടിട്ടില്ല. ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലപ്പോൾ ഈ പെഡഗോഗി 30 ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞാലും സിലബസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ 22, 23 ആ ഒരു റേഞ്ച് കൂടുതലൊന്നും ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്താണ് 21 ആ ഒരു റേഞ്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. 30 ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ പോലും അത്രയും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറില്ല. അപ്പോൾ ഈ ഒരു പറഞ്ഞ സിലബസ് പ്രകാരം എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് 15, ജോഗ്രഫിയിൽ നിന്ന് 15, എക്കണോമിക്സിൽ നിന്ന് 15, പൊളിറ്റിക്സിൽ നിന്ന് 10, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 10, അതുപോലെ പെഡഗോഗി 30 എന്നൊക്കെ പറഞ്ഞാലും എന്താണ് ചോദ്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് കൂടുതൽ ചോദിച്ച് കാണാറുണ്ട്, ചിലപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ചോദിച്ച് കാണാറുണ്ട്. എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് 10 മാർക്ക് പറഞ്ഞ പോലെ അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല. ബാക്കി എല്ലാത്തിൽ നിന്നും ധാരാളമായിട്ട് ഏറ്റക്കുറച്ചിൽ കണ്ടാൽ പോലും എന്തിന്നില്ല, എക്കണോമിക്സിൽ നിന്നോ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നോ അധികം തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഒരു 7-8 റേഞ്ച് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും എക്കണോമിക്സിൽ നിന്നും ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, പെഡഗോഗി നന്നായി പഠിക്കണം. കാരണം പെഡഗോഗിയിൽ നിന്നാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പെഡഗോഗി. അത് പെഡഗോഗിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബി എഡ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പെഡഗോഗി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഈ ഒരു ബി എഡ് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കാറ്റഗറി എക്സാമിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പെഡഗോഗി പേപ്പർ പെട്ടെന്ന് പിടികെട്ടണമെന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സബ്ജക്റ്റുകളെ തിരിക്കുകയാണ്. ആ നമ്മൾ ഹിസ്റ്ററിന് നോക്കാം. ഹിസ്റ്ററിയിൽ നിന്ന് ധാരാളമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹം, അങ്ങനെയുള്ള കുറച്ച് സത്യാഗ്രഹങ്ങളും ബ്രിട്ടീഷിൻ്റെ ഭരണകാലമൊക്കെ ഇല്ലേ, അതൊക്കെ ഹിസ്റ്ററി പോർഷനിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണങ്ങൾ, അങ്ങനെ കുറച്ച് ചക്രവർത്തിമാരുടെ ഭരണങ്ങളും ഗാന്ധിജിയുടെ കാലമൊക്കെ ധാരാളമായിട്ട് ഹിസ്റ്ററി പോർഷനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് 1857 നടന്ന 1st സ്വാതന്ത്ര്യ സമരം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ 1857 ഓരോ സ്ഥലത്തു നിന്നും ആരൊക്കെയാണ് സമരം നയിച്ചിരുന്നതെന്നുള്ളൊരു പോർഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഉറപ്പാണ്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും അതിൽ നിന്ന് ചോദിച്ചിരിക്കും ഹിസ്റ്ററിയിൽ. അപ്പോൾ അതുകൊണ്ട് 1857 സമരവും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജോഗ്രഫി പോർഷനിലേക്ക് വരുമ്പോൾ, ജോഗ്രഫി പോർഷനിൽ കൂടുതലായിട്ടും ചോദിച്ചാൽ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഘടന, അതുപോലെ തന്നെ എന്താണ് ഘടന മാപ്പുകൾ, അതുപോലെ വെതറിങ്സ്, ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഈ ഒരു ജോഗ്രഫി പോർഷനിൽ. എക്കണോമിക്സിൽ എന്താ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ, അതായത് ആദ്യം മുതൽ 12th പഞ്ചവത്സര വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഈ ഒരു എന്താണ് എക്കണോമിക്സ് പോർഷനിൽ നിന്ന് ചോദിച്ചു കാണാറുള്ള ക്വസ്റ്റ്യൻസാണ്. പൊളിറ്റിക്സിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി, പെഡഗോഗി എന്നീ 3 കാര്യങ്ങളിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഈ ഒരു എക്കണോമിക്സിൽ നിന്നോ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നോ ചോദ്യങ്ങൾ ഉണ്ടാകും, പക്ഷേ എന്താണ് ലിമിറ്റഡ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടി ഹിസ്റ്ററി, ജോഗ്രഫി, പെഡഗോഗിയിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ച് കാണാറുണ്ട്. ഒരു തവണത്തെ കാറ്റഗറി എക്സാമിന് മിക്കതും തന്നെ ചോദിച്ചിരുന്നത് ഈ ഒരു ഹിസ്റ്ററി പോർഷനാണ്. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ ഓരോ കാറ്റഗറി എക്സാമുകൾ നടക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എന്താണ് ഇമ്പോർട്ടൻസ് ഓരോ സ്പെസിഫൈ ആയിട്ടുള്ള ബ്രാഞ്ച്
മാർജിന് കൊടുത്തു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് എക്കണോമിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നല്ല, 8-9 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പക്ഷേ എന്നിരുന്നാൽ കൂടി എതിനാണ് ഇമ്പോർട്ടൻസ്? ഹിസ്റ്ററിക്കും ജോഗ്രഫിയും പെഡഗോഗിക്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ കാറ്റഗറി 2-ൻ്റെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. കാറ്റഗറി 2 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കാറ്റഗറി 2-ൽ നിന്ന് നമ്മൾ കാറ്റഗറി 2-ൻ്റെ എക്സാമിന് വേണ്ടി ഉള്ള പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഓർത്തിരിക്കുക. 60 ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി 2-ന് വരുന്നത്. കാറ്റഗറി 3-ക്ക് എത്രയാണ്? 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി 3-ക്ക് വരുന്നതെങ്കിൽ കാറ്റഗറി 2-ന് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സിലബസ് വളരെ ചെറിയൊരു സിലബസ് മാത്രമാണ് കാറ്റഗറി 2-ന് പഠിക്കാനുള്ളത്. ഈ ഒരു കാറ്റഗറി 3-യുടെ സിലബസുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി എന്തിനുണ്ട്? കാറ്റഗറി 2-ൻ്റെ സിലബസിനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്തിൽ പഠിക്കാനുള്ളൂ? കാറ്റഗറി 2-ൽ പഠിക്കാനുള്ളൂ. എക്സാം പാസ്സാവാനും എളുപ്പം ഇത് തന്നെയാണ്, കാറ്റഗറി 2 തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ബെനഫിറ്റ്, മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മനസ്സിലായാലും നിങ്ങൾക്ക് മലയാളം കൂടി വായിച്ചു കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് കാറ്റഗറി 2-ൻ്റെ ക്വസ്റ്റ്യൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കാറ്റഗറി 2-ന് ഹിസ്റ്ററി 12 മാർക്കിലും ജോഗ്രഫി 12 മാർക്കിലും എക്കണോമിക്സ് 8 മാർക്കിലും പൊളിറ്റിക്കൽ സയൻസ് 8 മാർക്കിലും പെഡഗോഗി 20 മാർക്കിലും അങ്ങനെ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് എന്തിന് വരുന്നത്? നമ്മുടെ ഈ ഒരു സെക്കൻഡ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിന് ചോദിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എന്നതുകൊണ്ട് തന്നെ എന്താണ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ സിമ്പിളായിരിക്കും കാറ്റഗറി 2-ൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? കാറ്റഗറി 2-നും കാറ്റഗറി 3-ക്കും കിട്ടാത്തവർ, അതായത് രണ്ടും കിട്ടാത്തവർ ഒരുമിച്ച് വേണം അപ്ലൈ ചെയ്യാൻ. ഏതിപ്പോൾ കാറ്റഗറി 2 പഠിക്കുന്നവർക്ക് 3-ൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അത് 3-യുടെ സിലബസ്, ഇത് രണ്ടിനും സിലബസ് സിമിലർ ആയതുകൊണ്ടാണ് പറയുന്നത്. ഒന്നിന് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് പോകരുത്. ഒന്നിന് മാത്രമായിട്ട് സ്പെസിഫൈ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു കാറ്റഗറിക്കും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം പോവാൻ. കാരണം ക്വസ്റ്റ്യൻസ് ഒരുപാട് ഈ പോർഷൻ, ഇത് 3-ക്ക് പഠിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ 2-ലേക്ക് എക്സാം എഴുതുമ്പോൾ ഈ ഒരു 3-ക്ക് വേണ്ടി പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അതിനകത്തേക്കും വരാറുണ്ട്. 2-ന് വേണ്ടി പഠിച്ചവർക്ക് 3-ലെ ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിനകത്തേക്കും എക്സാം എഴുതാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ടിനും ഒരുമിച്ച് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് കറക്റ്റായിട്ട് നമ്മൾ നെഗറ്റീവ് മാർക്കില്ല ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ കറക്കി കുത്തിയാണെങ്കിലും ആൻസർ കറപ്പിക്കണം, ഫില്ല് ചെയ്ത് വെക്കണം. കാരണം എന്താണ്, ചിലപ്പോൾ എങ്ങാനും അത് ശരിയാണെങ്കിൽ ഒരു മാർക്ക് അവിടെ വീഴും. ചിലപ്പോൾ ആ ഒരു മാർക്ക് കൊണ്ടായിരിക്കും നിങ്ങൾ ജയിക്കാൻ പോകുന്നത്. ചിലർ എന്താണ്, നമുക്ക് OBC SC ST കാറ്റഗറിക്ക് 82 മാർക്കും ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കുമാണ് ജയിക്കാൻ വേണ്ടത്. ഇത് 81 വരെ മാർക്ക് നിന്നിട്ട് 81 മാർക്ക് വരെ ഉണ്ടാവുള്ളൂ, ഒരു മാർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നെഗറ്റീവ് മാർക്ക് ഇല്ല, കറക്കി കുത്തിയായാലും നിങ്ങളെന്താ അറിയില്ലാത്തതും ശരിയാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എക്സാം കറക്കി കുത്തി എഴുതാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്, അറിയില്ലെങ്കിൽ പോലും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ 81 നിൽക്കുന്നുള്ളവർക്ക് 82 ചിലപ്പോൾ ചാടാനായിട്ട് ഒരു മാർക്ക്, അല്ലെങ്കിൽ എന്താണ് 89 നിൽക്കുന്നവർക്ക് 90 ചാടാനായിട്ട് ഒരു മാർക്കായിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ എക്സാം എഴുതുക. നമ്മൾ നോക്കുന്നത്, നമ്മൾ പറഞ്ഞിരുന്നു കേത്ത എക്സാമിന് എന്തില്ല? ഒരു നെഗറ്റീവ് മാർക്കില്ല. നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു ബെനഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്കില്ലാത്ത ചോദ്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കറക്കി കുത്തി എഴുതാം. അറിയാൻ പാടില്ലാത്ത ചോദ്യത്തിന് റിസ്ക് കുറച്ചുകൊണ്ട് എങ്ങനെ അതൊരു എന്താണ് ജയിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂട്ടാമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ സാധിക്കുമായിരിക്കാം. ഇപ്പോൾ ഇതൊന്ന് അറിയില്ലാത്തവർ ഇതൊന്ന് കണ്ടു നോക്കാം പോകുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു കേറ്റ എക്സാമുകൾക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കില്ല എന്നുള്ളതിൻ്റെ വലിയൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ കറക്കി കുത്തി ആൻസർ ചെയ്ത് എന്ത്, PSC കറക്കി കുത്തി എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കും വരുന്നതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കരുത്, അറിയില്ലെങ്കിൽ എഴുതാൻ പോകാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യാം, കേറ്റ എക്സാമുകൾക്ക് നെഗറ്റീവ് മാർക്കില്ലാത്ത കൊണ്ട് കറക്കി കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും ശരിയായി കഴിഞ്ഞാൽ ഒരു മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ ആ ഒരു മാർക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ 81 നിൽക്കുന്നവർ 82 ചാടാൻ പോകുന്നത്, അല്ലെങ്കിൽ 89 നിൽക്കുന്നവർ 90 ജസ്റ്റ് ചാടി പാസ്സാവാൻ പോകുന്നത്. അത് പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഈ ഒരു എക്സാമിന് തലവേദന ഇല്ല. കാരണം ഒറ്റ പ്രാവശ്യം പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് ആയുഷ്കാലം, വാലിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഒരു റിസ്ക് കുറച്ചുകൊണ്ട് കറക്കി കുത്താമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്നാണെന്നൊരു ക്വസ്റ്റ്യൻ കേരളത്തിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ അറിയാൻ പാടില്ല. എന്നാണ് ഈ നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വായിക്കുക. ഓപ്ഷൻ എ December 2, ഓപ്ഷൻ ബി December 24, ഓപ്ഷൻ സി September 16, ഓപ്ഷൻ ഡി September 7. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്നാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓപ്ഷൻ വായിക്കാം. അപ്പോൾ December 2 ഒരു തരത്തിലുള്ള ക്ലൂ നമുക്ക് ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നില്ല.
ഓപ്ഷൻ ബി ഡിസംബർ 24. അപ്പോൾ നമുക്ക് ഡിസംബർ 24 എന്താണ് ഡിസംബർ 24 പ്രത്യേകത, ഓരോ ഓപ്ഷനും വായിച്ചിട്ട് അത് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഏത് രാജാക്കന്മാരുടെ പേരുകളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഈ ഓപ്ഷൻ ഇത് എക്സാമ്പിൾ മാത്രമാണ്. എന്താണോ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ അതിനകത്ത് ഓപ്ഷൻ എ വായിക്കുക ആദ്യം. എന്നിട്ട് ഈ ഓപ്ഷൻ എ എന്തിനോടാണ് കണക്റ്റ് ആവുന്നതെന്ന് നല്ല മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഡിസംബർ 2 എന്തിനോടെങ്കിലും കണക്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഒന്നിനോടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ശരി അത് വിട്ട് കളയുക. ഓപ്ഷൻ ബി ഡിസംബർ 24. എന്താണ് ഡിസംബർ 24 പ്രത്യേകത? ഉപഭോക്തൃ ദിനമാണ് ഡിസംബർ 24 എന്ന് പറയുന്നത്. കൺസ്യൂമർ ഡേ ആണ് ഏത്? ഡിസംബർ 24. അപ്പോൾ അങ്ങനെയാണ് ഡിസംബർ 24 എന്താ, ഓപ്ഷൻ ബി എന്താ, ഒരു ഒന്നുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്തൊരു ഓപ്ഷനാണ് ഡിസംബർ 24. ഡിസംബർ 24 പ്രത്യേകത എന്താ? കൺസ്യൂമർ ഡേ ആണ് ഡിസംബർ 24. അപ്പോൾ ഈ ഓപ്ഷന് നമുക്കത് വെട്ടാം, ഓപ്ഷൻ ബി നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഓരോ ഓപ്ഷൻസും കറക്റ്റായിട്ട് വായിക്കുക. ആ ഒരു ഓപ്ഷൻ ഈ ഒരു ചോദ്യവുമായിട്ട് എന്തെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. കണക്ഷൻ ഇല്ലെങ്കിൽ വേറെ എന്തുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ നമുക്കെ കൊണ്ട് സാധിക്കുമെങ്കിൽ വേറെ ഒത്തിരി നമ്മൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടായിരിക്കുമല്ലോ എക്സാമിൽ പോയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമായിട്ട് ആ ഓപ്ഷൻ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓപ്ഷൻ ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഡേ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യവുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി സെപ്റ്റംബർ 16. ഇനി സെപ്റ്റംബർ 16 നമ്മൾ ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്താണ് സെപ്റ്റംബർ 16 പ്രത്യേകത? എവിടെയെങ്കിലും പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? സെപ്റ്റംബർ 16 എന്താണ്? ഓസോൺ ഡേ ആണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത്. ആ ഓസോൺ ഡേയുമായിട്ട് നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേക്ക് ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സെപ്റ്റംബർ 16 എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുന്നു. പിന്നെ നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കുന്നു, സെപ്റ്റംബർ 7. സെപ്റ്റംബർ 7 എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സെപ്റ്റംബർ 7 നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് ഒരു പ്രത്യേകതകളും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്, അവിടെ രണ്ട് ഓപ്ഷനായിട്ട് ചുരുങ്ങി. ഈ ഒരു രണ്ടിൽ നിന്ന് നമുക്ക് കറക്കി കുത്താം. ഈ നാലിൽ നിന്ന് കറക്കി കുത്തുമ്പോൾ എടുക്കുന്ന റിസ്ക്കിനേക്കാളും കുറവായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്ഷൻ എയിൽ നിന്നോ ഓപ്ഷൻ ഡിയിൽ നിന്നോ കറക്കി കുത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ എന്താ, ഡിസംബർ 2 നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നാല് ഓപ്ഷനിൽ നിന്ന് റിസ്ക് കുറച്ചുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷനിലേക്ക് ചുരുങ്ങാവുന്നതാണ്. ചിലപ്പോൾ അത് മൂന്ന് ഓപ്ഷനിലേക്ക് ചുരുങ്ങാനേ നമുക്ക് പറ്റുള്ളൂ, പുറെണ്ണായിരിക്കും അറിയാമുള്ളൂ. എന്നാലും എന്താണ്, റിസ്ക് അവിടെ കുറവാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ ഈ ഒരു ഡിയിൽ നിന്നോ എയിൽ നിന്നോ നമുക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഒരു കറക്കി കുത്ത് നടത്തുക. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ നാലിൽ നിന്ന് കറക്കി കുത്തുന്നതിനേക്കാളും റിസ്ക് അവിടെ കുറവായിരിക്കും രണ്ട് ഓപ്ഷനിൽ നിന്ന് കറക്കി കുത്തുന്നത്. അപ്പോൾ നമ്മൾ ഡിസംബർ 2 കറക്കി കുത്തി എഴുതുവാണെങ്കിൽ, അറിയാൻ പാടില്ലാണ്ട് എഴുതുവാണെങ്കിൽ എന്താണ്, അത് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിരിക്കും. ഒരു പോയിൻ്റ് അവിടെ കൂടാൻ സാധ്യതയുണ്ട്. നാലിൽ നിന്ന് കറക്കി കുത്താതെ നിങ്ങളിങ്ങനെ അറിയില്ലാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോ ഓപ്ഷനും നമ്മൾ പഠിച്ചതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിക്കുക. ആ കണക്ഷനുമായിട്ട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് കണക്ഷനുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഓപ്ഷൻ നമ്മൾ വിട്ട് കളയുക. ബാക്കി ഓപ്ഷനിൽ നിന്ന് കറക്കി കുത്തി ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട്, അതായത് നമ്മൾ കാറ്റഗറി 2 സോഷ്യൽ സയൻസിനെ കാറ്റഗറി 3 സോഷ്യൽ സയൻസിനെയും കുറച്ച് കാര്യങ്ങളായിരുന്നു നോക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക, സിലബസ് പ്രകാരം തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.